ഹലോ ഫ്ലൈവിലേഴ്സ്, ഇന്ന് നമ്മളുള്ളത് ഡൽഹിയിലാണ്. എം ടിയുടെ ഏറ്റവും പുതിയ വണ്ടിയുടെ ലോഞ്ചിന് വന്നിരിക്കുന്നത്. ഇത് വേൺജി വിൻസർ ഇ വി എന്ന് പറയുന്ന ഒരു കോപ്പെ എസ് യു വി, കുപ്പെ യു വി, യൂട്ടിലിറ്റി വെഹിക്കൽ എന്ന രീതിയിൽ അവർ വിളിക്കുന്നത്. എന്തായാലും എനിക്കിത് കുറേ കൂടി ഒരു സ്മോൾ എം പി വി അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് ലഭിച്ചത്. എന്തായാലും ഒരു ക്രോസ് ഓവറാണ്, എസ് യു വിയുടെയും അതുപോലെ തന്നെ എം പി വിയുടെയും എലമെൻറ്റ് മിക്സിന്, എം പി വി എന്നുള്ള നല്ല സെൻസ് ഞാൻ പറയുന്നത്. എന്തായാലും ഡീറ്റെയിൽ വരെ, ഇത് ഏതായാലും ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. 331 കിലോമീറ്റർ മൈലേജ് ക്ലെയിം ചെയ്യുന്ന, അതായത് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. പക്ക ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ്. നമ്മൾ കോമറ്റിൽ കണ്ട ഡിസൈനിൻ്റെ ഒരു എവല്യൂഷൻ ടൈപ്പിലുള്ള വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഡി ആറിലുണ്ട്, ഹെഡ്ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഒരു എക്സഞ്ചർ കൊടുത്തിട്ടുള്ള എംജി ലോഗോ കാണാം. ഇവിടെ എംജി എന്നുള്ള ലോഗോ ഉണ്ടെങ്കിലും ഇവിടെ എല്ലാ ചാർജറും സൈഡിലാണ് കാണിച്ചത്. പക്ഷേ ഈ ഒരു ഷേപ്പിംഗ് എല്ലാം തന്നെ കുറേ കൂടിയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പാണ്. നമ്മളിത് ഇന്ത്യയിലൊന്നും കണ്ടില്ലെങ്കിലും ഫിയറ്റിൻ്റെ മൾട്ടിപ്ല പോലുള്ള വാനിലുള്ള ഈ ഡിസൈൻ കണ്ടിരുന്നു. അന്നൊരു ഭയങ്കര യുണീക്ക് ആയിരുന്നു ആ എലമെൻറ്റ് കൊണ്ടുവന്നു. കുറച്ച് ക്രോം എക്സലൻസും അതുപോലെ തന്നെ ഇവിടെയുള്ള മെഷ്കറിലെല്ലാം കാണാം. അട്രാക്റ്റീവ് ആയിട്ട് 360 ഇതിൻ്റെ ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ വലിയൊരു ഗ്ലാസ് പോർഷനാണ് വന്നിരിക്കുക. ഇതും ഒരു അട്രാക്റ്റീവ് എലമെൻ്റ് ആണ്. സൈഡ് നോക്കാം, വളരെ യുണീക് ആയിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈലാണ്. കുറച്ചുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോസ് ഓവർ ഫീൽ, എം പി വിയും യു വി, അതായത് യൂട്ടിലിറ്റി വെഹിക്കിളും എല്ലാം ചേർന്നിട്ടുള്ള. ശ്രീകാന്ത്, വാട്ട് യു തിങ്ക് അബൌട്ട് ദ സൈൻ? ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്, ലുക്സ് വെരി വിയേർഡ്. ഓക്കെ, അതാണ് ഒരാളുടെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇതിൽ വന്നിരിക്കുന്ന വീൽ നമുക്ക് നോക്കാം. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ്, ഫൈവ് സ്പോക്ക് വന്നിരിക്കുന്നത്. അതുപോലെ വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്, ഹൈറ്റുള്ള വെഹിക്കിളാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചാർജർ വരുന്നത്, ഇവിടെ ചാർജിങ് ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. എ സിയും ഡി സിയും ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ വലിയൊരു റൂമുള്ളതുകൊണ്ട്, ഉള്ളിലൊരു സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ വിൻഡോ പോർഷൻസ് ഉണ്ട്. ഇതൊരിക്കലും ഒരു കൂപ്പ ഫീലായിട്ട് എനിക്ക് തോന്നിയില്ല. റാദർ ദാൻ ഒരു വലിയൊരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക, എം പി വി അല്ലെ, ചെറിയൊരു എം പി വി അല്ലെങ്കിൽ ഒരു മിക്സ് ഓഫ് യു വി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയുള്ള ഒപ്പീനിയൻ കമൻറ്റിൽ പറയാം. റിയറിലൊക്കെ വരുമ്പം ആ കണക്റ്റഡ് ലൈറ്റ് ഫ്രണ്ടിലെ പോലെ വന്നിട്ട്, അതിൽ എൽ ഇ ഡി ട്രീറ്റ്മെൻറ്റ് കാണാം. ഒരു ബിബ്ലി ഷേപ്പ് റീറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് എം ജിയിൽ തീരെ പറ്റും. ഇത്രയും വലിയ ലോഗോ കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് ചെറുതായി കൊടുക്കാൻ പറ്റും. പിന്നെ ആ ബമ്പറിൽ വന്നിരിക്കുന്ന ആ ഡിസൈനെല്ലാം തന്നെ ഒരു സിമ്പിളാണ്. മൊത്തത്തിൽ ആ ഒരു എയറോഡൈനാമിക്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വൈപ്പർ വരുന്നില്ല, ഇവിടെ ഒരു ഹോള് കാണാം. ഇത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കി പുറത്തുള്ള വണ്ടികൾക്ക് മിറർ ക്യാം വരുന്നുണ്ടാവും, അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ എന്തെങ്കിലും ഏതായാലും അതില്ല. സോ നമ്മൾ ബൂട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ബൂട്ടാണ്. ഇവിടെ നമുക്ക് താഴെയും സ്പേസ് ഉണ്ട്, പക്ഷേ ഇതിലിപ്പോൾ സബ് വൂഫർ വെച്ചിട്ടുണ്ട്. സബ് വൂഫർ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഇവിടെ തുറക്കാൻ പറ്റും സബ് വൂഫർ. അങ്ങനെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്താൽ ഇവിടെയും നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടും. എത്ര ലിറ്റർ ആണെന്നുള്ളത് 370 ആണ് പറഞ്ഞിരുന്നത്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ സീറ്റ് റിക്ലൈനബിളാണ്. ശ്രീകാന്ത്, റിക്ലൈൻ ഇറ്റ്, ഇത്ര റിക്ലൈൻ ചെയ്യാം, അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇത്ര റിക്ലൈൻ ചെയ്താലും ഇത്ര സ്പേസ് ഉണ്ട്. അവരുടെ പ്രൊമോഷൻ എങ്ങനെയായിരുന്നു? സോ ഇതാണ് നമ്മൾ നോർമലി ഇരിക്കുന്ന സ്ഥലം, ഐ മീൻ ഷേപ്പ്. അതിനെങ്ങനെ ഇരിക്കുമ്പോൾ ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. 38 kWh ബാറ്ററിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. 136 പി എസ് ആണ് ഇതിൻ്റെ പവർ, 200 Nm ടോർക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 331 കിലോമീറ്ററാണ് ഇതിൻ്റെ ഫുൾ ചാർജർ റേഞ്ചുള്ള. അത് റീചാർജിങ്ങിൻ്റെ മറ്റെല്ലാം തന്നെ നമുക്കിപ്പോൾ അറിയില്ല. ഉടനെ തന്നെ ഡ്രൈവ് കൊണ്ടുവരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. വിൻസർ എന്നുള്ള പേര് ഞാൻ പറഞ്ഞ പോലത്തെ വിൻസർ കാസലിനാണ് വന്നത്. അതിൻ്റെ കുറച്ച് എലമെൻറ്റ് നമുക്ക് ഇൻറ്റീരിയറിൽ കാണാൻ പറ്റും. ഒന്ന്, ഈ കാസലിലെല്ലാം കാണാത്ത വലിയ സോഫ മാറ്റ സീറ്റ് സ്റ്റിച്ചിങ്ങാണ്, നല്ല കുഷനിയാണ്, ഒരു കുറ്റം പറയില്ല, അടിപൊളി കംഫർട്ടബിളാണ്. പിന്നെ അതുപോലെ തന്നെ വുഡ് എലമെൻറ്റ്, വുഡ് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ കൂടി വുഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടൊരു നിൽക്കുന്ന കാര്യം ഇവിടെ വന്നിരിക്കുന്ന 15.6 inch ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനും, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു മീറ്റർ കൺസോളിൻ്റെ ചെറിയ സ്ക്രീനും, അതേപോലെ തന്നെ എം ജിയിൽ നമ്മൾ കണ്ടുപരിചിതമായിട്ടുള്ള ഒരു 2-spoke സ്റ്റിയറിംഗ് ആണ്. സ്പേഷ്യസ് ആണ്, ഇവിടെ തന്നെ നമുക്ക് സ്പേസ് വരുന്നുണ്ട്. ഇലക്ട്രിക് കാറിൻ്റെ ആറ് പ്ലാറ്റ്ഫോം മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെയുള്ള സ്വിച്ചസ് മാത്രമേ വരുന്നുള്ളൂ. കുറച്ച് നമുക്ക് BYD ആറ്റോൻ്റെ ചില എലമെൻറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഡോർ ഹാൻഡിലിൻ്റെ രീതിയും അതെല്ലാം കാണുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ബൊട്ടീക് സ്റ്റൈലിഷ് ഫീലുള്ള രണ്ട് കപ്പ് ഹോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചൊരു എന്താ പറയുക, നമ്മൾ കോമറ്റിൽ കണ്ട പോലെയും ശരിക്കും പറഞ്ഞാൽ ഒരു കോണ്ടംപററിയുടെ ഒരു എലമെൻറ്റ് നമുക്ക് എല്ലായിടത്തും കാണാവുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ആണ് വിൻസർ EV-യിലും എം ജി ഇലക്ട്രിക്കിലും. വിച്ച് ലുക്ക് ഗുഡ് ആൻഡ് സ്പേഷ്യസ്. ആൻഡ് ഈ ഒരു വലിയ പനോറമിക് റൂഫും കൂടെ കൂടുമ്പോൾ ഇവർ പറഞ്ഞ ബിസിനസ് ക്ലാസ് എലമെൻറ്റ് വീണ്ടും കൂടുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ നമുക്കിതാ എസ് സീറ്റ് കാണാം. അത്യാവശ്യം ഇതിപ്പോൾ റിക്ലൈൻ ചെയ്തിരുന്നത്. യെസ്, ഓക്കെ, നമ്മളെ ശ്രീകാന്ത് തന്നെ. അപ്പോൾ ഇതാണ് സാധാരണ ഉള്ള സീറ്റിംഗ് പൊസിഷൻ. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഫ്ലാറ്റ് ഫ്ലോറാണ്, 3 പേർക്ക് ഇരിക്കാം. നല്ല കുഷനി സീറ്റ്, നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു സോഫ ഒരു ടൈപ്പിലുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാം, ഇത്രയാക്കാം. ഇത്രയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ക്ലാസ് സീറ്റാണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ കംഫർട്ട് കിട്ടും നമുക്ക് യാത്ര ചെയ്യുമ്പം. അതെങ്ങനെ ഉണ്ടാവുന്നുള്ള യാത്ര ചെയ്ത് നോക്കാം. എം ജി വിൻസർ ഇവിൻ്റെ പ്രൈസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9.99 lakhs ആണ്. അത് വണ്ടിയുടെ മാത്രം പ്രൈസ്. ഇതിൻ്റെ പുറമെ ഇവർ സ്കീമുണ്ട്. ഇവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരു കിലോമീറ്റർ ഓടാൻ 3.5
റുപ്പീസിൻ്റെ ചാർജ് വരും. അത് ഇവരുടെ ബാറ്ററിയുടെ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത്. ബാറ്ററി റീപ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ ലൈഫ് ലോങ് റീപ്ലേസ്മെൻറ്റ് ഫോർ ഫസ്റ്റ് കസ്റ്റമർ, അതുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഓഫേഴ്സും വരുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരു ഫസ്റ്റ് ആൻഡ് ബയർക്ക് ഒരു അഫോർഡബിൾ ആക്കുക എന്നുള്ളതാണ്. ഐസ് മോഡലിനേക്കാളും അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള അഫോർഡബിലിറ്റി ഒരു ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് എം ജി സ്കീമിനെ കൊണ്ടുവരുന്നത്. ഡീറ്റെയിലെല്ലാം തന്നെ ഞാൻ ഡ്രൈവിന് കൊണ്ടുവരാം, ഇന്ന് ഫസ്റ്റ് ലുക്കാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എഴുതി കാണിക്കാൻ പറ്റുന്ന ഞാൻ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് പുതിയ എം ജിയുടെ വിൻസർ ഇ വി. ഇതൊരു കൂപ്പെ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന രീതിയിലാണ് ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തോന്നില്ല ഈ ഒരു ഷേപ്പ്, ഈ ഒരു സെഗ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവും, പ്രാക്ടിക്കലാണ്, ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നിങ്ങൾ വാങ്ങുമോ, ഇതെല്ലാം കമൻ്റിൽ പറയാം. നിങ്ങളെ കൂടുതൽ ആരെങ്കിലും ഇങ്ങനത്തെ വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്താണ് മറ്റൊരു പുതിയ കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിലിങ്.